Okay, definite and indefinite integrals. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീമാൻ സം അതുപോലെ തന്നെ റീമാൻ ഇൻറ്റഗ്രൽസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ പ്രൂഫ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് നോക്കേണ്ടത് ഒരു ഇൻറ്റഗ്രൽ എപ്പോഴാണ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആവുക, എപ്പോഴാണ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആവുക നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദറ്റ് ഈസ് വി നോ ദാറ്റ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ആൻഡ് ഇൻ ദിസ് കേസ് വി റൈറ്റ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഒരു സ്മോളേറ്റർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എങ്കിൽ നമുക്ക് എന്ത് വരാൻ പറ്റും? ക്യാപിറ്റൽ എഫ് ഡാഷ് ഇസ് ഈക്വൾ ടു സ്മോളേറ്റർ എഫ് കിട്ടണം. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൾ ടു സ്മോളേറ്റർ എഫ് ഓഫ് എക്സ്, ദെൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൾ നമുക്ക് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് നേടാൻ പറ്റും. ദെൻ ദി ആർ എച്ച് എസ് ഓഫ് ദി എബവ് ഇക്വേഷൻ ഇസ് കാൾഡ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ആൻഡ് എഫ് ഈസ് കാൾഡ് ദി ഇൻറ്റഗ്രൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുള്ള ഈ ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. ഓക്കെ, ദെൻ വി ക്യാൻ റീറൈറ്റ് ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഇൻ ടേംസ് ഓഫ് ദി ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. എഫ് ടി സി മീൻസ് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഇൻ ദി ഫോളോവിങ് വേ. ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു, അതായത് എഫ് ഓഫ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് എങ്കിൽ നമുക്കറിയാവുന്നതാണ് ഇത് ഇൻറ്റഗ്രൽ സ്മോളറ്റർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ ആയിരിക്കും. ദറ്റ് ഇസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ദറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി ദറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമ്മൾ പറഞ്ഞതാണ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി. An expression of the form integral a to b f of x dx with the n points are specified is known as definite integral. അപ്പോൾ ഇൻറ്റഗ്രലിൽ n points ആയിട്ടുള്ള എയും ബിയും ഇൻറ്റഗ്രൽ എ ടു ബി അതായത് എയും ബി ആയിട്ടുള്ള n points സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നതാണ് ഇത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. അപ്പോൾ ഇൻഡെഫിനിറ്റിൽ എന്താണ് n points സ്പെസിഫൈ ചെയ്തില്ല. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദി ഫോളോവിങ് ഇൻറ്റഗ്രൽ ദറ്റ് ഈസ് ഇൻറ്റഗ്രൽ ത്രീ ടി സ്ക്വയർ ബൈ വൺ ടി ക്യൂബ് ടി സ്ക്വയർ ഡി ടി ഈക്വൾ ടു ടി ക്യൂബ് ബൈ വൺ പ്ലസ് ടി ക്യൂബ് പ്ലസ് സി. അതായത് ഇതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ ഇതാണ് നമുക്ക് കാണിക്കണം. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് എന്ത് കിട്ടണം? ത്രീ ടി സ്ക്വയർ ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ സ്ക്വയർ കിട്ടണമെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ദെൻ സെക്കൻഡ്, ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ സീറോ ടു വൺ ത്രീ ടി സ്ക്വയർ ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ സ്ക്വയർ ഡി ടി. ഈ ഇൻറ്റഗ്രൽ വാല്യൂ ഫ്രം ഇൻറ്റഗ്രൽ സീറോ ടു വൺ ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ദ നെക്സ്റ്റ്, വി നോ ദാറ്റ് ദ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് സീറോ. ഒരു കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? സീറോ ആണ് നമുക്കറിയാം അല്ലേ. ദെൻ യൂസിങ് ദിസ് റിസൾട്ട് ആൻഡ് സം കോഷ്യൻ്റ് ആൻഡ് പവർ റൂൾ ഫോർ ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ്റെ സം റൂളും കോഷ്യൻ റൂളും അതുപോലെ തന്നെ പവർ റൂളും നമ്മൾ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ടേംസിൻ്റെ ഡെറിവേറ്റീവ് സീറോ എന്നുള്ള കൺസെപ്റ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഡി ബൈ ഡി ടി ഓഫ് നമ്മൾ റൈറ്റ് സൈഡിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് ആ ഇൻറ്റഗ്രൻറ്റ് വാല്യൂ കിട്ടണം അല്ലേ. ദറ്റ് ഈസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് എന്ത് കിട്ടണം? ഇൻറ്റഗ്രൻറ്റ് ആയിട്ടുള്ള ത്രീ ടി സ്ക്വയർ ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടണം. സോ ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് ബൈ വൺ പ്ലസ് ടി ക്യൂബ് പ്ലസ് സി നമുക്ക് എന്ത് പറ്റും? സം റൂൾ വെച്ചിട്ട് എന്ത് പറ്റും? ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് ബൈ വൺ പ്ലസ് ടി ക്യൂബ് പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സി എഴുതാൻ പറ്റും. ദെൻ ഇവിടുത്തെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ അങ്ങനെ കോഷ്യൻ റൂൾ വെച്ചിട്ട്. എന്താണ് കോഷ്യൻ റൂൾ? ഡി ബൈ ഡി ടി ഓഫ് യു ബൈ വി പറഞ്ഞാൽ എന്തായിരുന്നു? യു ഡാഷ് ഇൻ ടു വി മൈനസ് യു ഇൻ ടു വി ഡാഷ് ബൈ വി സ്ക്വയർ ആയിരിക്കും. ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ്. ഓക്കെ, ദറ്റ് ഈസ് വൺ പ്ലസ് ടി ക്യൂബ് ഇൻ ടു ത്രീ ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ് ഇൻ ടു ത്രീ ടി റേസ് ടു ടു ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ സ്ക്വയർ പ്ലസ് സി, കാരണം കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് സീറോ. ദെൻ ത്രീ ടി സ്ക്വയർ പ്ലസ് ത്രീ ടി റേസ് ടു ഫൈവ് മൈനസ് ത്രീ ടി റേസ് ടു ഫൈവ് ഡിവൈഡ് ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ സ്ക്വയർ. ഇവിടെ ത്രീ ടി റേസ് ടു ഫൈവ് മൈനസ് ത്രീ ടി റേസ് ടു ഫൈവ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ വി ഗെറ്റ് ത്രീ ടി സ്ക്വയർ ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ സ്ക്വയർ. ഓക്കെ, ദറ്റ് ഈസ് നമ്മൾ ഇതിന് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൻറ്റ് വാല്യൂ കിട്ടി. സോ ഹെൻസ് ബൈ ദി ഡെഫിനിഷൻ ഓഫ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ, ഇൻറ്റഗ്രൽ ത്രീ ടി സ്ക്വയർ ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ സ്ക്വയർ ഡി ടി ഈക്വൽ ടു ടി ക്യൂബ് ബൈ വൺ പ്ലസ് ടി ക്യൂബ് പ്ലസ് സി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ ഫ്രം സീറോ ടു വൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻ പാർട്ട് എ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഈക്വൾ ടു ത്രീ ടി സ്ക്വയർ ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ സ്ക്വയർ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അല്ലേ. ഇതിന് ഡെറിവേറ്റീവ് നമുക്ക് ഇത് കിട്ടും, നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതായത് ഇതിന് ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് ബൈ വൺ പ്ലസ് ടി ക്യൂബ് ആണ്. സോ ഒരു ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ ആൻറ്റി ഡെറിവേറ്റീവ് നമുക്ക് അറിയാമെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻറ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാൽ ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആണ്. ഇവിടുത്തെ ക്യാപിറ്റൽ എഫ് ആണെന്ന് പറഞ്ഞാൽ ടി ക്യൂബ് ബൈ വൺ പ്ലസ് ടി ക്യൂബ് എന്നാൽ. ഹെൻസ് ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഇൻറ്റഗ്രൽ സീറോ ടു വൺ ത്രീ ടി സ്ക്വയർ ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ സ്ക്വയർ ഡി ടി ഈക്വൽ ടു എന്ത് വരും? ടി ക്യൂബ് ബൈ വൺ പ്ലസ് ടി ക്യൂബ് ഫ്രം സീറോ ടു വൺ നമ്മൾ അതിൻ്റെ ഡെഫിനിറ്റ് സോറി അതിൻ്റെ
ലിമിറ്റ് കൊടുക്കാം. ദെൻ വൺ കൊടുക്കുമ്പോൾ എന്തൊരു വൺ ക്യൂബ് ബൈ വൺ പ്ലസ് വൺ ക്യൂബ് മൈനസ് സീറോ കൊടുക്കുമ്പോൾ സീറോ വരും, ദാറ്റ് ഈസ് വൺ ബൈ ടു വരും. ദെൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഫസ്റ്റ് വൺ ആണ് എന്ത്? സം റൂൾ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മാണ്. അതിനെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നതിന് പകരം എഫ് ഓഫ് എക്സിന് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക പ്ലസ് ജി ഓഫ് എക്സിന് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. ഇൻ്റഗ്രൽ എ ടു ബി സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതൊരു ഫംഗ്ഷൻ നമ്മൾ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നതും അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചതിന് ശേഷം ആ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെൻ ഇഫ് എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി, അതായത് എനേക്കാളും വലുതാണ് ബി, ബിനേക്കാളും വലുതാണ് സി, അതായത് എ സി എന്നാണ് ഇൻ്റർവലുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ബി എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ബി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടാൽ മതി. അത് നമുക്ക് മൊത്തത്തിൽ എ മുതൽ സി വരെയുള്ള ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അതിനിടയിലുള്ള ഒരു പോയിന്റ് ആണ് ബി എങ്കിൽ നമുക്ക് എ മുതൽ ബി വരെ കണ്ടിട്ട് പ്ലസ് ചെയ്താൽ എന്ത്? സി മുതൽ, സോറി, ബി മുതൽ സി വരെയുള്ളതിലേക്ക്. ഓക്കെ, ദെൻ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു സി ആണ്, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക, ദെൻ ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സി ഇൻറ്റു ബി മൈനസ് സി ആയിരിക്കും. ബി മൈനസ് സി ആണ് എന്താണ്? ആ ഇൻ്റഗ്രൽ, സോറി, ഇൻ്റഗ്രലിൻ്റെ ലെങ്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനുള്ളിൽ എഫ് ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് എക്സിനേക്കാളും ചെറുതാണ്. ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സിനേക്കാളും ചെറുതാണ് ജി ഓഫ് എക്സ് എങ്കിൽ അതിന് ഇൻ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതീസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ഒരു റിമാർക്ക്. We have defined the integral, integral a to b f of x dx when a less than b. Okay, a b rekkalum cherudaavumbolla integral nammal define cheythu, integral a to b f of x dx nammal define cheythu. However, the RHS of the equation integral a to b f dash of x dx is equal to f of b minus f of a make this sense even when a greater than or equal to b. Hence, let us define the integral from a to b. അതായത് നമ്മൾ എ ലെസ് ദാൻ ബി ആവുന്ന കേസിൽ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് നമ്മൾ ഫണ്ടമെന്റൽ തിയറം വെച്ചിട്ട് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ്, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറ്റും? ഇത് ബാധകമാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി നമ്മൾ കൊടുക്കുന്നതിന് പകരം ബി ടു എ കൊടുക്കുന്നത് പോലെ തന്നെ എ ടു എ കൊടുക്കുന്നതിന് എന്താണ്? ഇത് ബാധകമാണ്. നമുക്ക് അവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വെൻ ബി ലെസ് ദാൻ എ, അത് ബിയേക്കാളും വലുതാണ് എ എങ്കിൽ, ഇഫ് ബി ലെസ് ദാൻ എ ആൻഡ് എഫ് ഇസ് ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, വി ഡിഫൈൻഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ബി ആണ് വലുത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രൽ എ ടു ബി എന്നു വാല്യൂ ആയിരിക്കും മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് വരാം. ഇഫ് എ ഈക്വൾ ടു ബി വരുന്ന കേസ് ആണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സീറോ. അതായത് ലിമിറ്റ്, അത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എന്താണ്? സെയിം ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായിട്ട് പോകും? സീറോ ആയിട്ട് വരും. ഓക്കെ, ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ഡെഫിനിഷൻ വി ക്യാൻ സേ ദാറ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഈസ് ട്രൂലി ഫോർ ഓൾ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്നാണ് ഏത് വാല്യൂ ഓഫ് എക്കും ബിക്കും എന്താണ് ട്രൂ ആയിരിക്കും. അതായത് എ ലെസ് ദാൻ ബി ആവുന്ന കേസും എ ഗ്രേറ്റർ ദാൻ ബി ആവുന്ന കേസും എ ഈക്വൽ ടു ബി ആവുന്ന കേസിനും എന്താണ്? അത് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ട്രൂ ആണ്. ഓക്കെ, ഇതിന് ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസിൽ കുറച്ച് സമയത്തിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് അസ്യൂം ദാറ്റ് എഫ് ആൻഡ് ജി ഹാവ് ആൻറ്റി ഡെറിവേറ്റീവ്. എഫിനും ജിക്കും ആൻറ്റി ഡെറിവേറ്റീവ്, അതായത് എഫും ജി എന്താണ് ഇൻറ്റഗ്രബിൾ ആണ്. Prove that integral a to b f of x plus g of x dx is equal to integral a to b f of x dx plus integral a to b f of x dx. Okay, that is, നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക പ്ലസ്, സോറി, ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റ്, സോറി, ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. അതായത് സം റൂൾ പ്രൂവ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, സോറി, ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സിന് ഇൻ്റഗ്രൽ പ്ലസ് ജി ഓഫ് എക്സിന് ഇൻ്റഗ്രൽ എന്ന് കാണിച്ചു കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ലെറ്റ് ക്യാപിറ്റൽ എഫ് ബി ദി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എച്ച് എഫ് ആൻഡ് ക്യാപിറ്റൽ ജി ബി ദി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് ജി. അത് ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ സ്മോൾ എച്ച് എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ സ്മോൾ എച്ച് എഫ് കിട്ടും, ക്യാപിറ്റൽ ജി ഡാഷ് എന്നാൽ സ്മോൾ എച്ച് ജി കിട്ടും.
Hence, by definition, capital F dash is equal to small letter f and capital G dash of x is equal to G of x. Using the sum rule for differentiation, differentiation is sum rule namakkaravunnaanu d by dx of f of x plus g of x anandayadu d by dx of f of x plus d by dx of g of x anandayadu. So, d by dx of capital F of x plus capital G of x anandayadu capital F and capital G anandayadu differentiable anandayadu. That is equal to d by dx of capital F of x plus d by dx of capital G of x. That is equal to d by dx of capital F of x and capital F dash plus capital G dash. So that is equal to capital F dash small letter F and capital G dash and small letter G. That is the derivative of capital F of x plus capital G of x manali F of x plus G of x. By definition of and derivative, this is the integral. This is the and derivative. Right side like capital F of x plus capital G of x. Hence, F plus G, that is capital F plus capital G is the antiderivative of F plus G. Therefore, integral A to B, F of X plus G of X dx equal to F of X plus G of X from and the A to B and the limit to work. Adin B would come, B would come under capital F of B plus capital G of B minus capital F of A plus capital G of A. That's equal to F of B minus F of A to match F in the term of the Bagaki matter is F of B minus F of A plus G of B minus G of A. You put a limit to work on a canum within the antiderivative on it. So the definite integral is only limit to A to B. A could B would come under F of B minus G of B. A would come minus F of A plus G of A. F in the term of Bagaki matter is in the term of Bagaki matter. That is the F of B minus F of A and F of X and the AB and a limit to work. Then G of B minus G of A and G of X and the AB and a limit to work. That is F of X from A to B, G of X from A to B. Then one and the integral F of X dx plus integral A to B, G of X dx. That is integral A to B. F of x plus g of x dx and then integral a to b f of x dx plus integral a to b g of x dx, hence sum rule proved. Okay, the next, assume that f g and antiderivative. Prove that if f of x less than or equal to g of x for all x belongs to closed interval a b, then integral a to b f of x dx less than or equal to integral a to b g of x dx. Inclusion property. That is f of x in a column by the g of x angle integral of f of x and the integral of g of x in a column zero. That is capital F in the one alley antiderivative of small letter f and capital G be the antiderivative of small letter g at America. Then by definition of antiderivative, capital F dash of x is equal to F of x and capital G dash of x is equal to G of x at America parameter. That is integral F of x dx and the capital F integral G of x dx and the capital G in the parameter. If f of x is less than or equal to g of x for every x belongs to closed interval a b enki namakku endaranchu f minus g dash of x is equal to f dash of x minus g dash of x namu varanthu kaaranam endanu f um g um differentiable anengil f plus g differentiable aanu nammal parnu anengil f minus g endayirikkum differentiable aayirikkum f plus g differentiable aanu appo f plus g differentiable anengil f plus g all dash nanu endayirunnu f dash plus g dash aanu anganeengil f minus g all dash nanu endayirum f dash of x plus g dash of x aayirum f dash of x aanu endayirunnu small letter f of x aanu capital g dash of x aanu small letter g of x aanu. That is namakara f of x um g of x endanu f of x less than or equal to g of x aanu anganeengil f of x minus g of x endayirum negative aanu endanu g of x aanu endu f of x nekkalum value oru number aanu g of x appo cheradil ninnu oru value minus cheyyanu endayirum namakku oru negative value allengil zero value aanu kittu for all x in AB. Either derivative less than, either derivative negative on the one than our function decreasing on. Since a function with a negative derivative is decreasing function. So f of b minus g of b minus f of a minus g of a is less than or equal to zero. Okay, that is f of b minus number and the f in term of bagaki matinu. That is sorry, f of b minus f of a minus g of b minus g of a is less than or equal to zero. That is f of a minus g of b minus g of a less than or equal to zero. It is a rare value on the next column. So f of b minus f of a is less than or equal to g of b minus g of a namaki. That is f capital f of x from a to b less than or equal to capital g of x from g a to b. That is f of x from a to b no another integral a to b small letter f of x dx another. Integral a to b g of x dx. Then by fundamental theorem of calculus, integral a to b f of x dx is equal to
capital f of x from a to b less than or equal to capital g of x from a to b equal to integral a to b g of x dx, that is a to b f of x dx is less than or equal to integral integral a to b g of x dx. അത് f of x less than or equal to g of x ആണെങ്കിൽ integral a to b f of x എന്തായിരിക്കും? Less than or equal to integral a to b g of x dx ആയിട്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഇതിന്റെ ആൾട്ടർനേറ്റീവ് വേർഷൻ നമ്മളിവിടെ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് തിയറം, ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആൾട്ടർനേറ്റീവ് വേർഷൻ. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് ഒരു ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ആ ഫംഗ്ഷന് തന്നെയാണ് കിട്ടുക. ദാറ്റ് ഈസ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ സോറി ഇന്റഗ്രൽ ആണ് എങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? എഫ് ഓഫ് എക്സ് കിട്ടണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് എങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? സ്മോൾ ടി എഫ് കിട്ടണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇന്റഗ്രൽ ഓഫ് സ്മോൾ ടി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ആണ് എങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? സ്മോൾ ടി എഫ് കിട്ടണം. അതന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ ഇതിന്റെ പ്രൂഫ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കൺസെപ്റ്റ് ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അസംഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ അസ്യൂം ചെയ്ത് വെക്കുകയാണ്. ദാറ്റ് ഈസ് പ്രൂഫ്. For proving this theorem, assuming that f has an antiderivative, capital F on closed interval. Closed interval a, b, nudila, small letter f, nudila, antiderivative, indu namal andi yana, assume chaya. Since capital F is an antiderivative of small letter f on closed interval a, b, for any x belongs to ഓപ്പൺ ഇന്റർവെൽ എ ബി ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഇന്റഗ്രൽ ഒരു ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് എങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആയിരിക്കും. സോ ഇവിടെ ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഫ്രം എ ടു എക്സ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ വരും. ദെൻ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് വിത്ത് റെസ്പെക്ട് നമ്മൾ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും നമുക്കറിയാണ്, എന്താണ് നമ്മളുടെ സ്മോൾ ലെറ്റർ എഫ് പറഞ്ഞാൽ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എന്തെങ്കിലും സീറോ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേഷന്റെ സം റൂളും ഡിഫറൻഷ്യൽ റൂളും നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ യൂസ് ചെയ്യുന്നു. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വരും, സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ്. സോ എന്തുകൊണ്ട് ഇത് എഫ് ഓഫ് എക്സ് വന്നു? കാരണം നമുക്കറിയാം എഫ് ഓഫ് എ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എഫ് ആണ് ഇസ് ആൻ ആന്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ ലെറ്റർ എഫ്. ദസ് ദി ആൾട്ടർനേറ്റീവ് വേർഷൻ ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഈസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ആന്റി ഡെറിവേറ്റീവ് ഉണ്ട്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എഫ് ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ഇപ്പോൾ എന്തായിരിക്കും? നമ്മളുടെ എഫ് ഓഫ് ടി ആയിരിക്കും, സോറി എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ദെൻ അത് വെച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എഫ് ഓഫ് ടി, ക്യാപിറ്റൽ എഫ് ഓഫ് ടി ഈക്വൾ ടു ഇന്റഗ്രൽ ത്രീ ടു ടി വൺ ബൈ ഫോർ മൈനസ് എസ് ഹോൾ സ്ക്വയർ പ്ലസ് എയ്റ്റ് ദി ഹോൾ ക്യൂബ് ഡി എസ് ആണ്. ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് ഫോർ. നമുക്ക് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് ഫോർ നമുക്ക് എന്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് സോറി എഫ് ഓഫ് എസ് ആയിട്ട് നമ്മൾ എന്തെടുക്കുക? അവിടെ ബി ദ ഇന്റഗ്രൻറ്റ്, ആ ഇന്റഗ്രൽ വാല്യൂ സോറി ഏത് ഫംഗ്ഷൻ്റെ ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കുന്നത്, അതായിട്ട് നമ്മൾ എന്തെടുക്കുക? എഫ് ഓഫ് എസ് ആയി എടുക്കുക. സോ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കുക. ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് പറ്റും? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ ആൾട്ടർനേറ്റീവ് വേർഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് വരാൻ പറ്റും? ആൻസർ കിട്ടും. സോ എഫ് ഓഫ് എസ് എസ് ഈക്വൽ ടു വൺ ബൈ ഫോർ മൈനസ് എസ് എസ് സ്ക്വയർ പ്ലസ് എയ്റ്റ് ഹോൾ ക്യൂബ് ആണ്. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്, വിത്ത് നോൺ സീറോ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾട്ടർനേറ്റീവ് വേർഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്തും ഡി ബൈ ഡി ടി ഓഫ് ഇന്റഗ്രൽ ത്രീ ടു ടി വൺ ബൈ ഫോർ മൈനസ് ടി ക്യൂബ് സോറി ടി സ്ക്വയർ പ്ലസ് എയ്റ്റ് ടി ക്യൂബ് ഡി എസ് എസ് ഈക്വൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ടി വരും. എഫ് ഓഫ് എസ് ഇതാണെങ്കിൽ അതിൽ ടി കൊടുക്കുക, ദെൻ വൺ ബൈ ഫോർ മൈനസ് എസ് സ്ക്വയർ പ്ലസ് എയ്റ്റ് ഹോൾ ക്യൂബ് എന്തായിട്ട് മാറും? ഫോർ മൈനസ് ടി സ്ക്വയർ പ്ലസ് എയ്റ്റ് ക്യൂബ് ആയിട്ട് മാറും. ദെൻ അതിന് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ടി നമ്മൾ കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് ടി ആണെന്ത് ഇതെന്ന് പറഞ്ഞാൽ അല്ലേ, ദാറ്റ് ഈസ് ഇവിടെ ഫോർ മൈനസ് ടി സ്ക്വയർ പ്ലസ് എയ്റ്റ് ക്യൂബ് ആക്കി മാറ്റുക. ദെൻ ആ ഒരു ടിക്ക് പകരം ഫോർ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് ഫോർ കിട്ടും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ടി കൂടെ നമ്മൾ കണ്ടുപിടിച്ചാൽ എഫ് ഡാഷ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഈ കൂടെ തരും, നമ്മുടെ എഫ് ഓഫ് ഫോർ വരും. ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ഫോർ മൈനസ് ഫോർ സ്ക്വയർ പ്ലസ് എയ്റ്റ് ദി ക്യൂബ് വരും. ദാറ്റ് ഈസ് ഫോർ മൈനസ് ഫോർ സീറോ വരും, ദാറ്റ് ഈസ് വൺ ബൈ എയ്റ്റ് ക്യൂബ് വരും. ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ വൺ സോറി ഫൈവ് വൺ ടു വരും. ഓക്കെ, ദെൻ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു എക്സ് റൂട്ട് വൺ പ്ലസ് ടി സ്ക്വയർ ഡി ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ടി ടു ത്രീ എക്സ് ക്യൂബ് ഇൻറ്റു വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു ഫൈവ് ഡി എക്സ്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് ടി ഈക്വൾ നമുക്ക് ഇവിടുന്ന് എന്തെടുക്കാൻ പറ്റും? റൂട്ട് വൺ പ്ലസ് ടി സ്ക്വയർ. ഇതെന്താണ്? ഒരു നോൺ സീറോ ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ റൂട്ടാണ്. അതുകൊണ്ട് എന്താണ്? അത് ഡിഫറൻഷ്യബിൾ ആയിട്ട് വരും, കണ്ടിന്യൂസ് ആണ്. ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഹാൻസ് ബൈ ആൾട്ടർനേറ്റീവ് വേർഷൻ ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് നമുക്ക് പറ്റും. ഡി വൈ ബൈ ഡി എക്സ് ഈ കൊണ്ട് വന്നിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ സീറോ ടി എക്സ് റൂട്ട് വൺ പ്ലസ് ടി സ്ക്വയർ ഡി ടി കൊണ്ട് എന്ത് ചെയ്താൽ പറ്റും? റൂട്ട് വൺ പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്തായിട്ട് മാറും? റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ ആക്കി നമുക്ക് ഇതാ പറ്റും. ദാറ്റ് ഇസ് ഡി ബൈ ഡി എക്സ് ഇൻ്റഗ്രൽ സീറോ ടി എക്സ് എഫ് ഓഫ് ടി ഡി ടി ഈക്വൾ ടു റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ ആക്കി മാറ്റാം. ഓക്കെ, അതായത് അതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൾ റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഇസ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ക്യൂ പ്ലസ് വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു ഫൈവ് ബീങ് എ പോളിനോമിയൽ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ടായിരിക്കും അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഹെൻസ് ബൈ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആൻഡ് ആൾട്ടർനേറ്റീവ് വേർഷൻ ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഡി വൈ ബൈ ഡി ടി ഈക്വൾ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് ഇൻറ്റഗ്രൽ ത്രീ ടി ടു ത്രീ എക്സ് ക്യൂബ് ഇൻറ്റു വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു ഫൈവ് ഡി എക്സ്. ഇവിടെ നമ്മൾ എന്താണ് ലിമിറ്റ്? നമ്മൾ സോറി ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് നമ്മൾ എന്താണ് തിരിച്ചെടുക്കുമ്പോൾ എന്തൊരു നെഗറ്റീവ് സൈൻ വരും. ദാറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് മൈനസ് ത്രീ ടു ടി എക്സ് ക്യൂബ് ഇൻറ്റു വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു ഫൈവ് ഡി എക്സ്. ദാറ്റ് ഇസ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഇൻറ്റഗ്രൽ ത്രീ ടു ടി എക്സ് ക്യൂബ് ഇൻറ്റു വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു ഫൈവ് ഡി എക്സ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് നമുക്ക് കിട്ടും മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഇൻറ്റഗ്രൽ ത്രീ ടു ടി എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്കറിയാം എക്സ് ക്യൂബ് പ്ലസ് വൺ പ്ലസ് എക്സ് റേസ് ടു ഫൈവ് എന്ത് മൈനസ് എഫ് ഓഫ് ടി എന്തരും? മൈനസ് ടി ക്യൂബ് ഇൻറ്റു വൺ പ്ലസ് ടി ഓൾ റേസ് ടു ഫൈവ് വരും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെഫിനിറ്റ് ഇൻറ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് വേർഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യാം.